നമസ്കാരം. കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന മുഖ്യമന്ത്രിയേക്കാൾ അധികാര പരിധിയുള്ള വ്യക്തിയാണോ? ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർ എന്നത് ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുന്നതാണ് സ്വാഭാവികമായി കാണുന്നത്. റബ്ബർ സ്റ്റാമ്പ് എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്തിൻ്റെ ഭരണ യന്ത്രത്തിന് വിധേയമായി, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നടപടികൾക്ക് വിധേയമായി, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ കക്ഷിയുടെ നയങ്ങൾ അത് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുക എന്ന ചുമതലയാണ് പ്രധാനമായും ഗവർണർക്കുള്ളത്. ഇപ്പോൾ ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനെല്ലാം വിപരീതമായ നയങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന് അതൃപ്തി ഉണ്ടാകാം. ഏറ്റവും ഒടുവിൽ ഗവർണർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, താനൊരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് തന്നെയാണ് അടിവരയിട്ട് ഉറച്ചു നിൽക്കുന്നത്. ആ കാര്യത്തിൽ തന്നെ നിയന്ത്രിക്കാനും ശാസിക്കാനും ഒന്നും നിയമസഭയ്ക്കോ മുഖ്യമന്ത്രിക്കോ അധികാരമില്ല എന്ന ചോദ്യം വരുന്നു. ഇവിടെ അധികാരത്തിൻ്റെ വടംവലിയാണോ നടക്കുന്നത്? അതായത് ഞാൻ കേമൻ എന്ന ഒരു വാദവുമായി ഇരുവരും എത്തുകയാണ്, സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവർണറും. ഇതിൽ ആരാണ് മികച്ച വ്യക്തി? ഈ ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തിയുള്ളത്. മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വ്യക്തി, രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോയ വ്യക്തി, അദ്ദേഹത്തിന് അധികാരമോഹമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പലരും പറയുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? അധികാരമോഹമല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ശ്രമിക്കുന്നത് ഒരു വെറുതെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമമാണോ എന്നുവരെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇദ്ദേഹം സംഘപരിവാർ ആശയങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിൽ നരേന്ദ്രമോദി പറഞ്ഞയച്ച വ്യക്തിയാണ് എന്നാണ് ഇടതുപക്ഷം പരോക്ഷമായെങ്കിലും പറയാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ പോലും അവിടെ അപാകത വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് അത് ഒപ്പിട്ട് നൽകുന്നില്ല, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് നൽകുന്നില്ല. ഈ വിഷയമൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. പഴയ കാലഘട്ടങ്ങളിൽ നാട്ടുരാജാക്കന്മാർ ഉണ്ടാകുമ്പോൾ റെസിഡൻറ്റുമാർ ഉണ്ടാകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിയമസഭയ്ക്ക് മേൽ റെസിഡൻറ്റുമാർ ഉണ്ടാകും എന്ന ചോദ്യം, അങ്ങനെ ഉണ്ടാകാമെന്നാരും വിചാരിക്കേണ്ട എന്ന് പറയുന്നത്. പണ്ടൊരിക്കൽ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ശബരിമലയിൽ ആരും സ്ഥിരമായി തമ്പടിക്കേണ്ട കാര്യമില്ല, തമ്പടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതിൻ്റെ താഴെ ഒരു ട്രോള് മറ്റൊരാൾ അതിനെ മറുപടി പറഞ്ഞാണ്, നിയമസഭയിലും അങ്ങനെ സ്ഥിരമായി തമ്പടിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊരു രീതി. ജനങ്ങളാണ് നിയമസഭയിൽ സ്ഥിരമായി തമ്പടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ ഇവിടെ ഭരണഘടനാപരമായി ജനങ്ങൾ എലക്ട് ചെയ്ത വ്യക്തിയല്ല ഗവർണർ. ഗവർണർ എന്നത് ഒരു നോമിനേറ്റഡ്, അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അധികാര പരിധിയിൽ പ്രസിഡൻ്റ് ഓരോ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്ന പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധിയാണ് ഗവർണർ. ആ രീതിയിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്കാണ് ഇന്ത്യയിൽ പ്രാധാന്യം. അതായത് പാർലമെൻ്ററി ബോഡി, അതായത് പാർലമെൻ്റാണ് നിയമം ഇവിടെ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമസംഹിതകൾ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ബോഡി, ഒരു ഗവർണൻസ് എന്നൊരു രീതിയിൽ വരുമ്പോൾ അവിടെ പ്രസക്തി എന്നുള്ളത് ചീഫ് മിനിസ്റ്ററിന് തന്നെയാണ്. സ്റ്റേറ്റിൽ, അതായത് സംസ്ഥാനത്ത് ഭരണം കൈയാളുന്ന വ്യക്തി ചീഫ് മിനിസ്റ്റർ തന്നെയായിരിക്കും, മുഖ്യമന്ത്രി തന്നെയായിരിക്കും. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് എക്സിക്യൂട്ടീവ് വിങ്ങിൻ്റെ ചീഫ് സെക്രട്ടറി ഉള്ളത്. ഗവർണർ എന്നത് എക്സിക്യൂട്ടീവ് ഹെഡ് മാത്രമാണ്, അല്ലാതെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഉൾപ്പെടെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ എതിർപ്പൊക്കെ പറയാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഗവർണർക്ക് പ്രത്യക്ഷത്തിൽ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ ഒക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഗവർണർ ഇവിടെ നിയമപരമായിട്ടുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന ഭരണ സർക്കാരിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് അദ്ദേഹം ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ സംസ്ഥാന ഭരണത്തിനെ ബുദ്ധിമുട്ടിക്കാം. ഒരു ഗവർണർ എന്ന രീതിയിൽ തന്നാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ, ജനങ്ങൾക്കിടയിൽ തനിക്ക് ഒരു വലിയ ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു. അതിൽ ഇപ്പോൾ എല്ലാവർക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണെന്ന് ചുരുങ്ങിയ കാലയളവിൽ മനസ്സിലായിട്ടുണ്ട്. ഗവർണർ സദാശിവത്തിനെ പോലെ, അദ്ദേഹത്തിനെ പോലെ ശാന്തമായ നടപടിയൊന്നുമല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്നത്. അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെയധികം കണിശമായ തീരുമാനങ്ങൾ, എന്തിനും അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം വരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോയി എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല ഇവിടെ വന്നത്, ഭരണഘടന സംരക്ഷിക്കാനാണ് ഇവിടെ വന്നതെന്നാണ് പറയുന്നത്. ഭരണഘടന സംരക്ഷിക്കാൻ ഇവിടെ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ എന്ത് രീതിയിലാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണോ ഈ പ്രമേയം പാസ്സാക്കപ്പെട്ടത് എന്ന ചോദ്യവും പ്രതിപക്ഷം
അല്ലെങ്കിൽ ഇപ്പോൾ സി പി എം ഉൾപ്പെടെ ചോദിക്കുകയാണ്, നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കില്ല എന്ന് എടുത്തു പറയുകയും ചെയ്യുന്ന സംസ്ഥാന നടപടി ഭരണഘടനാ വിധേയമെന്ന് ഏത് രീതിയിലാണ് ഗവർണർ പറയുന്നത്? എന്താണ് അതിന് മേലുള്ള മാനദണ്ഡം എന്നാണ് സി പി എം ചോദിക്കുന്നത്. അതാണ് സി പി എം സെക്രട്ടറി പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറിയുടെ വ്യക്തമായ വാക്കുകൾ ഉണ്ടായിരുന്നു, ബി ജെ പിക്ക് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് നികത്താനാണ് ഇപ്പോൾ ഗവർണർ എത്തിയിരിക്കുന്നത്. രണ്ട് ജോലിയാണ് ചെയ്യുന്നത്, ഒന്ന് ഗവർണറുടെ പദവി, രണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി, രണ്ട് ജോലികളാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പരസ്യമായി കളിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സംസ്ഥാന ഗവർണറും സംസ്ഥാന മുഖ്യമന്ത്രിയും രണ്ടും രണ്ട് തട്ടിലാണ്, ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നര വർഷം ഗവർണർ ഇവിടെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം, അതായത് ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാനാണ് തുടരുന്നതെങ്കിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസും സി പി എമ്മും ഗവർണർക്കെതിരെ തിരിയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളെന്നെ ഉപരോധിച്ചാലും ഞാൻ എല്ലാ ദിവസവും റോഡിലൂടെ ഇറങ്ങുന്നു, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, ചർച്ച ചെയ്യുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. റോഡിലൂടെ നടക്കില്ല എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞതിൻ്റെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിൽ ഒരു വലിയ പബ്ലിസിറ്റിയായി ഗവർണറുടെ നടപടികൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. ഹിസ്റ്റോറിക് കോൺഗ്രസ്, അതായത് കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കാര്യങ്ങൾ വഷളാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ പറയുന്നത്.